ഹായ്, നമുക്ക് ഇന്ന് ഒരു പുതിയ പലഹാരം ഉണ്ടാക്കാൻ നോക്കിയാളെ. ഇന്ന് നാലുമണി പലഹാരം കേട്ടോ, ഒരു നാലുമണി പലഹാരം. രാവിലെ വെളുപ്പിന് ഉച്ചയ്ക്ക് ഒന്നും തിന്നുന്നൊരു പലഹാരമല്ല, നാലുമണി പലഹാരമാണ് ഇന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഏത്തപ്പഴം ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ തൊലി പൊളിച്ച് താഴ്ത്തി കളഞ്ഞിട്ട് ഇത് മുഴുവനോടെ തന്നെ ഇത് കീറി ഇങ്ങനെ ഇത്രയും ഇവിടം വരെ കീറും. എന്നിട്ട് ഇതിനെ ഒരു ലേശകത്തും ഇച്ചിരി അകത്തി കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഉണ്ടാക്കുന്ന അന്നേരം കാണിക്കുക. അപ്പോൾ നമ്മൾ ആ പഴം ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്, നമ്മൾ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്, പഞ്ചസാര ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുഴക്കാനുള്ള അത് പറയാൻ വരുന്നതിനു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൈദ ഈ പാത്രത്തിലേക്ക് ഉടഞ്ഞിടാം. കുറച്ച് വേണ്ടുന്ന മൈദ വേണം. കുറച്ച് മൈദ ഇട്ടോ, ഒരു 250 ഗ്രാം മൈദ ഇട്ടിട്ടുണ്ട്. ഒരു കുറച്ച് അരിപ്പൊടി, ഒരു ലേശം, ഒരുപാടൊന്നും ഇടണ്ട, ഒരു ലേശം അരിപ്പൊടി. ഒരു 50 ഗ്രാം അരിപ്പൊടി അല്ലേ. പിന്നെ എന്താ വേണ്ടത്? ഇനി അതിനകത്തോട്ട് പിന്നെ കുറച്ച് ഉപ്പ്, പാകത്തിനുള്ള ഉപ്പ്. മധുരം ഉള്ളത് കൊണ്ട് ഒരുപാട് ഉപ്പ് വേണ്ട, നമുക്ക് ഒരു ലേശം ഉപ്പ് ഇടാം. കളറിന് വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ടോമേ. അപ്പൊ മഞ്ഞൾപ്പൊടി ഒരു ചാറിൽ ഇടാം. അത് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ, അത് നിർബന്ധമുള്ള കേസൊന്നുമല്ല. ഒന്ന് മഞ്ഞച്ചിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചസാര ഇട്ടോമേ. മാവിന് ഒരു ചെറിയ മധുരം ഇരുന്നോട്ടെ. അപ്പോൾ നമുക്ക് ഒരു ഒരു രണ്ട് സ്പൂണോളം പഞ്ചസാര ഇതിന് മാവിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിത് ഇത് ഈ പഞ്ചസാര നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഈ തേങ്ങയുടെ അകത്തേക്ക് ഉടഞ്ഞിടുക. ഈ തേങ്ങ ചിരകി ഒരു അരമുറി ഒരു തേങ്ങയാണത് അല്ലേ. ഒരു തേങ്ങ ചിരണ്ടി എടുത്തിട്ട് അതിനകത്തേക്ക് പഞ്ചസാര ഇടുക, ആവശ്യത്തിനുള്ള മധുരം കണക്കാക്കിയിട്ടുള്ള പഞ്ചസാര. ഒരു നുള്ളി ജീരകം ഇടുന്നുണ്ടേ. ഒരു നുള്ളി ജീരകം, കുറച്ച് ഏലക്ക പൊടിച്ചത്. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഏലക്ക. അത് അതായത് ഏലക്കയുടെ രുചി വരാൻ വേണ്ടി മാത്രം അല്ലേ. ഈ പഴത്തിന് അകത്ത് നിറയ്ക്കാനുള്ള സാധനം അതാണ്. അതെ, ഇത് പഴത്തിന്റെ തീറ്റയാ കേട്ടോ. പഴത്തിനകത്തൊരു തീറ്റ വേണ്ടേ, പഴം നിറയ്ക്കാന്നാണ് പറയുന്നത് ഇതിന്റെ പേര്. അപ്പൊ പിന്നെ അതിനകത്ത് തീറ്റ എന്താ വെക്കാന്ന് ആരും ചോദിച്ചറിയണ്ട, അതേ കണ്ടു മനസ്സിലാക്കിയോ. അപ്പൊ ഇത് ഇനി നമുക്കൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് കുഴിക്കാം. സാധാ വെള്ളം അല്ലേ. നമ്മൾ അതിലിട്ടില്ലല്ലേ. ഇട്ടിട്ടു കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം വെച്ചോ. ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കലക്കി എടുക്കുക, അല്ലെങ്കിൽ ഇത് കട്ട കിട്ടും. പറഞ്ഞു ദിവസം. അപ്പം നമ്മളിവിടെ മാവ് കലക്കി വെച്ചിട്ടുണ്ട്. ഇതിനിടാനുള്ള മാവ് ലേശം അരിപ്പൊടിയും മൈദയും കൂടെ കൂട്ടി ലേശം ഒരു സ്പൂൺ പഞ്ചസാര നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് പിന്നെ ലേശം മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. നമ്മളത് നന്നായിട്ട് ഇതോടെ കലക്കി വെച്ചു. ഇനി നമുക്ക് ഇതിനകത്ത് പഴം പൊളിച്ചെടുക്കാം. തീ കത്തിക്കണം, തീയൽ എന്നിട്ട് വേണ്ടത്. കുറച്ച് ചെറിയ പഴമാണെങ്കിൽ കുഴപ്പമില്ല, പിള്ളേർക്കൊക്കെ ഇത്രയും വലുത് കൊടുത്തു കഴിയുമ്പോൾ പിള്ളേർക്ക് തോന്നുക അത്രയും തിന്നാൻ പറ്റുമോ എന്ന് തോന്നിയാൽ ഇത് നടുവെ മുറിച്ചേച്ച് ഉണ്ടാക്കിയാൽ അത് വലിയ രസമില്ല. അപ്പോൾ കുറച്ചും കൂടി ചെറുത് മതി പഴം ഉണ്ടാക്കുമ്പോൾ. ഇത്രയും വലുത് വേണ്ട, ഇതിപ്പോൾ ഞങ്ങൾ മേടിച്ചപ്പോൾ അങ്ങനെ ആയിപ്പോയതാ. അപ്പോൾ നമ്മൾ ഇനി മേടിക്കുമ്പോൾ കുറച്ചും കൂടി ചെറുത് നോക്കി ഒരു ഇതിൻ്റെ ഒരു 3/4 വീതമുള്ള പഴം മേടിക്കുക. അത് കുറച്ചും കൂടി പഴുത്താലും നല്ലതാണ്. ഇത് അത്ര പഴുത്തിട്ടുമില്ല, അതുകൊണ്ട് ഇച്ചിരി പഴുത്താലും കുഴപ്പമില്ല. എന്താ പഴുത്ത് അണിഞ്ഞു പോരുത്, അങ്ങനെ ഒരു ഇത് കൂടെ ആയിരിക്കണം. അപ്പൊ ഇനി ഇതിനകത്ത് പഴത്തിനകത്ത് നിറയ്ക്കണ്ടേ. അപ്പൊ അതിനകത്ത് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പഴം ഇങ്ങനെ ഇങ്ങോട്ട് കീറണം, കീറി ഇവിടം വരെ കൊണ്ടുവരിക. വിടിക്കരുത്. അപ്പൊ ഈ പഴം പിന്നെ എന്നാ ചെയ്യണം, ഇനി ഇത് വിട്ടുപോകാതിരിക്കണ്ടേ. അതിന് നമുക്ക് ഇതിനകത്ത് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ശകലം നിരങ്ങ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അകത്തി വെക്കാം. ഇപ്പം എല്ലാവരും കണ്ടില്ലേ, മതി ഇത്രയും മതി. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ തേങ്ങ വെച്ചിരിക്കണം, നമുക്ക് കോരി നിറച്ച് വെക്കാൻ. അപ്പൊ
നമ്മളിതിനകത്ത് നിറച്ച് വെച്ചു. ഇനി നമുക്കിതിനെ ഇങ്ങനെ ഇങ്ങോട്ട് കൂട്ടി കൊടുക്കും, യോജിപ്പിക്കാം. ഒന്ന് കൂട്ടി പിടിച്ച മൈദ ഇങ്ങോട്ട് മുക്കുമ്പോൾ അതങ്ങ് അടഞ്ഞു വെക്കോളും കേട്ടോ. ഓട്ടെ സ്റ്റൗ കത്തിച്ചേക്കാം, എണ്ണ ചൂടാക്കാൻ വെക്കാം. എല്ലാരും കാണുന്നുണ്ടോ പഴത്തിനകത്ത് പഞ്ചസാര തേങ്ങായും കൂടെ കുഴച്ച് വാരി വെക്കുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ? എല്ലാ മക്കളും കാണുന്നില്ലേ? അത് നമുക്ക് ആവശ്യത്തിന് മധുരം എത്ര വേണോ അത്രയും ഇടാം. കൂടുതൽ മധുരം വേണം തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാരിടാം. നമുക്ക് ഇത്രയും മധുരം വേണ്ട നമുക്ക് തോന്നുവാണെങ്കിൽ കുറച്ച് കുറച്ചിടാം കേട്ടോ. ഈ പഴംപൊരി ഉണ്ടാകാൻ നേരത്ത് മക്കളൊക്കെ ഒന്ന് ഏറ്റു വരുന്നുണ്ട്, എല്ലാവരും കിടക്കുവാണെന്ന സമയമാണോ അല്ലല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് കണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ വേറൊരു ശൈലിയിലാണ്. ആ മാവ് പുളിച്ച മാവൊക്കെ വേണം അതിന് ഉണ്ടാക്കിയെടുക്കണം. ഇതിന് മാവ് പുളിക്കുകയൊന്നും വേണ്ട, നമുക്ക് അപ്പം തന്നെ കലക്കി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പഴംപൊരിക്ക് വേറൊരു ശൈലി, ഇത് വേറൊരു ശൈലി. അതിന് പുളിച്ച മാവ് വേണം, ഇതിന് പുളിച്ച മാവ് വേണ്ട കേട്ടോ. എല്ലാ പഴവും ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയല്ല കേട്ടോ. ഈ ഏത്തപ്പഴം മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള പഴമൊന്നും ഇങ്ങനെ നിറയ്ക്കാൻ പറ്റിയല്ല. ആ പഴത്ത് എണ്ണയിലോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും അളിഞ്ഞു പോവും. ഇതാകുമ്പോൾ പിന്നെ അങ്ങനെ അവിടെ കിടന്നോളൂ, ഇങ്ങോട്ടും പോവുകയില്ല. അപ്പ അമ്മച്ചി ഞാൻ ഇട്ടോട്ടെ? ആ ഇട്ടോ ഇട്ടോ. ഓക്കെ, അപ്പൊ അമ്മച്ചി പറഞ്ഞ പോലെ ഞാനിത് ഇതിങ്ങനെ ഒന്ന് എടുക്കുക. നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, ആ മാവ് ആദ്യം ജസ്റ്റ് ഒന്ന് കട്ടി കുറച്ച് ഇങ്ങനെ ഒന്ന് ഒന്ന് തൂത്തെടുക്കുക. ആദ്യം അതൊന്ന് കവറാകാൻ വേണ്ടി, ആ തീറ്റ മാത്രം കവറാൻ വേണ്ടി. എന്നിട്ട് പിന്നെ ഇതല്ലേ, എന്നിട്ട് നമ്മുടെ ഇതേപോലെ അതിൻ്റെ അടിവശൂടെ ഞാൻ മുക്കി വെച്ചും നേരെ എണ്ണയ്ക്കകത്തേക്ക് ഇടുവാണ് കേട്ടോ. അമ്മച്ചിക്ക് തീയുടെ അടുത്ത് വിശ്രമം കൊടുത്തോണ്ട് നമുക്ക് ഇന്ന് അങ്ങോട്ട് അമ്മച്ചി എല്ലാം റെഡിയാക്കി ഞങ്ങൾ തന്നിട്ടുണ്ട്. കാരണം അമ്മച്ചിയുടെ കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് വരുന്ന കാര്യമല്ലോ, അപ്പൊ അവിടെ തീയും ചൂടൊന്നും അത് അടുപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് അമ്മച്ചി അങ്ങോട്ട് മാറ്റിയത് കേട്ടോ. അല്ലാതെ വേറെ ഒന്നും അല്ല. അതല്ലേ, നല്ല വലുപ്പമുണ്ടല്ലോ ഇത്. ആ ഓർമ്മ ഒരു പഴം മുഴുവനല്ലേ, അളമ്പുണ്ട് പിന്നെ. അതെ, അതൊന്ന് മറച്ചു കേട്ടോ. നല്ല വലിപ്പമുള്ള നല്ല തൂക്കമുണ്ട് കേട്ടോ, തൂക്കിയിട്ട് ലാഭമായിരിക്കും. ഇതിൻ്റെ ഉള്ളിലേ ഈ സാധനം വെക്കില്ലേ, ഈ തക്കാളി പറ്റിയത് തേങ്ങയും പഞ്ചസാരയും. ശരിക്കും അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏലക്കാപ്പൊടിയാണ്. അതെ അതെ, ഏലക്കാപ്പൊടിയാണ് അതിൻ്റെയൊക്കെ ടേസ്റ്റ് നിർണ്ണയിക്കുന്ന സാധനം. സത്യം ഇത് മറിച്ചിട്ടോ ചേട്ടാ? ആ ഒന്ന് മറിച്ചിട്ടോ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിപ്പോ നമ്മള് നമ്മുടെ കൊച്ചുമക്കളെല്ലാരും കണ്ടോ ഈ പലഹാരം എന്നതാന്ന്. എല്ലാവരും കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട്, എല്ലാവർക്കും ഇപ്പൊ അറിയാം. ഇനിയിപ്പൊ എന്നും കണ്ടിട്ട് മക്കളൊന്നും ഉണ്ടാക്കാൻ പോയേക്കറിയ മമ്മിമാരെയും കണ്ടു ഉണ്ടാക്കിച്ചാ മതി കേട്ടോ. പിന്നെ തേങ്ങാ ചണ്ടി കൊടുക്കാം, പിന്നെ കേട്ടോ അല്ലെ പഴം പൊളിച്ചു കൊടുക്കാം, ഇതൊക്കെ ചെയ്യാം. കീറാനൊക്കെ പോയാൽ ചിലപ്പോ അതിലേക്ക് കീറിപ്പോ, അപ്പൊ അതിന് നേരെ ആക്കാൻ പറ്റില്ല. അപ്പൊ അമ്മയോ പപ്പയോ ആരെങ്കിലും നല്ല കൃത്യമായി കീർത്തരും, ഒരേറ്റം രണ്ടറ്റവും പിടിക്കരുത്. അത് ഞാൻ പറഞ്ഞിട്ട് രണ്ടറ്റവും പിടിക്കാതിരിക്കണം. എന്നിട്ട് അതിനകത്തോട്ട് പഴം
പഞ്ചസാര ഏലക്കാപ്പൊടി ഇട്ട് തേങ്ങായും ഇട്ട് കുഴച്ച് സാധനം ഇതിനകത്ത് വാരി വെച്ചിട്ടുണ്ട്. ഇതിനകത്തിരിപ്പുണ്ട്. ഇതിപ്പോ ഈ തേങ്ങാപ്പീര ഈ വെറുതെ ഈ ബാബു ഇച്ചിരി പങ്കിക്ക് വേണ്ടി ഒന്ന് വാരി വെച്ചിട്ടുണ്ട്. അതിന്റെ മേലെ രസത്തിന് വേണ്ടി വെച്ചാ അതെ. അപ്പൊ അതുകൊണ്ട് അതൊന്നും ചെയ്യണമെന്നില്ല. പിന്നെ ഈ അകത്തെ പഴം നന്നായിട്ട് നോക്കിയാൽ മതി. അപ്പൊ എല്ലാവരും വരും. അവര് 4 മണി കാപ്പിയുടെ കടി നല്ല ചെറിയ പഴം കേട്ടോ നോക്കി എടുക്കുമ്പോ ഇത് ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ കുറച്ച് ചെറിയ പഴം മതി, മുറിച്ച് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ചെറിയ പഴം എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരെണ്ണം എടുത്താൽ തിന്നാൻ പറ്റും. ചിലപ്പോൾ ഈ വലിയ ഒരെണ്ണം എടുത്താൽ ഒരു കൊച്ച് പറയും എനിക്ക് തിന്നാൻ പറ്റിയല്ലേ. മിട്ടച്ചും പോയ അമ്മമാരോർക്കും ഞാനിത് പാടുപെട്ട് ഉണ്ടാക്കിയിട്ട് മക്കള് കഴിച്ചില്ലല്ലോ. അപ്പൊ അത് അവരുടെ കുറ്റമല്ല, അത് നമ്മുടെ കുറ്റ. അപ്പൊ അതുകൊണ്ട് നമ്മള് ചെറുത് നോക്കി എഴുതുക. ചെറുതെന്ന് തീരെ കുഞ്ഞല്ല എങ്കിലും ഇതിന്റെ പകുതിയുള്ള ഒരു പഴം എടുത്ത് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക. അപ്പൊ എല്ലാവരും വരിക വന്നേ നമുക്ക് എല്ലാവരും കൂടെ കൂടി ഇതൊന്ന് തിന്ന് നോക്കാം, കണ്ടു നോക്കാം. ഏഹ് ഈ സച്ചിനെ കൊണ്ട് നമുക്ക് തീറ്റിയ അല്ലേ. നല്ല പഞ്ചാരയും തേങ്ങയിലും കുളിച്ചിട്ട് പഞ്ചാര കുട്ടാ ഞാന് ഒരെണ്ണം കൂടെ എടുത്തിട്ടാ. ഞാൻ പറയായിരുന്നു ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ പഞ്ചസാരക്കകത്തും തേങ്ങയ്ക്കകത്തും കൂടെ ഏലക്കാപ്പൊടി ചേരുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും വരുന്നത്. അതെ, ആ പൊടിച്ചിട്ട് എല്ലായിടത്തും കിട്ടും, എല്ലായിടത്തും കിട്ടും, നല്ല ഗുണം കിട്ടും. അപ്പം ഞാൻ കഴിച്ചോട്ടെ? തീർച്ചയായിട്ടും മുഴുവൻ കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബാബു ചേട്ടാ. ആയിക്കോട്ടെ, ഫാദി ഫാഗ് അവിടെ നിൽക്കല്ലേ, കണ്ടോ കൊതിയായിട്ട് പാടില്ല. അത് നേരെ പിടിച്ച് കടിച്ചു കഴിഞ്ഞാൽ ആഹാ ഇങ്ങനെ വരാ. എന്താ ടേസ്റ്റ്! നമ്മുടെ ഈ ലവ് ലെറ്റർ എന്ന് പറഞ്ഞ സംഭവല്ലേ, ലവ് ലെറ്റർ അതായത് ഏലാഞ്ചി, ഏലാഞ്ചി ഏലാഞ്ചി ഉന്നക്ക, ഇത് ഇതിന്റെയൊക്കെ രസം എന്ന് പറയുന്നത് ശരിക്കും നടുക്കത്തെ പഞ്ചസാര വയ്ക്കുന്ന എന്തൊരു ടേസ്റ്റ് ആണെന്ന് അറിയോ. പണ്ട് വീട്ടിലിരിക്കുമ്പോൾ തേങ്ങയും പഞ്ചസാര കൂടെ കൂട്ടി വെറുതെ തന്നെയായിരുന്നു, വെറുതെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി തന്നെയാണ് ചെറുപ്പത്തില്. അപ്പൊ ഇച്ചിരി ഏലക്കാപ്പൊടി ഇവിടെ ഉണ്ടായിരുന്നു, ഉഷാറായിരുന്നില്ലേ. ഇതെല്ലാം കൊള്ളാട്ടോ ചേച്ചി, നല്ല രസമുണ്ട്. പിന്നെ എല്ലാം കൂടെ കൂട്ടിട്ട് നമ്മൾ ആ പഴം തകരുമ്പോൾ ഉള്ള രുചിയും ആ തേങ്ങായോട് കൂടി കഴിയുമ്പോൾ പ്രത്യേക രുചി അല്ലേ. അതാണ് ഈ പഴം നിറച്ചത് എന്ന് പറയുന്നതിൻ്റെ കാര്യം. അതാ പഴം നിറച്ചത് എങ്ങനെയാ, അത് നിറച്ചതിന്റെ രുചി എന്നാ, ഈ പഴം നിറച്ചാൽ എന്തായിരിക്കും രുചി എന്നല്ല എല്ലാരും വിചാരിക്കുന്നത്. ഇതൊന്ന് തിന്നു നോക്കിക്കേ, അപ്പൊ അറിയാം ഇതിന്റെ രുചി എന്താണെന്ന്. നല്ല പഴുത്ത പഴമാണെങ്കിൽ രുചി കൂടും, പഴത്തിന് പഴുപ്പിച്ചിട്ട് കുറവാണെങ്കിൽ അതിന്റെ ഒരു പച്ച ചുവപ്പ് പച്ച ചുവ ഉണ്ടാവും ചെയ്യും. പഴംപൊരി നല്ല പഴംപൊരി നല്ല പഴുത്തോടാണെങ്കിൽ രസമാണ് എങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെ കൊള്ളാട്ടോ ചേ. അപ്പൊ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പറയണ്ടേ ഇവരോട്, ഈ ഞാനൊന്ന് ചെന്ന് നോക്കിയപ്പോ നല്ല രസമുണ്ട്. ഇനിയിപ്പൊ അതിന് പ്രത്യേകിച്ച് ഇനി പറയാനൊന്നുമില്ല. പക്ഷെ മക്കളെല്ലാരും കൂടെ കൂടി എല്ലാരും കൂടെ വന്നിരുന്ന് മമ്മീനെ കൊണ്ട് 4 മണിക്കത്തെ ഭക്ഷണം അത് ഉണ്ടാക്കിച്ച് തിന്ന് രാവിലെയൊക്കെ ആകുമ്പോൾ അത് തണുത്തു പോകും. രാവിലെയൊക്കെ നിങ്ങളായിട്ട് വരുമ്പോഴേക്കെ തണുത്തു പോകും. അതുകൊണ്ടായി പറഞ്ഞത് 4 മണി പലഹാരമാണ്. എപ്പോൾ വേണേലും തിന്നാം. ഇനിയിപ്പോൾ നാളെ അത് തിന്നാൻ പറ്റുള്ളെങ്കിൽ നാളെയും തിന്നാം, പക്ഷെ ചൂടാറിപ്പോവും. അതെ, ചെറിയ ചൂടോടെ തിന്നാണ്ട് പോയി. അപ്പോൾ അങ്ങനെ വന്ന് തിന്നുമ്പോൾ അത് പ്രത്യേകിച്ച് നല്ലൊരു സാധനമാണ് എല്ലാവർക്കും വേണ്ടി. ഈ സച്ചിനെ കൊണ്ട് ഞാൻ ഇതിന് ഉപ്പ് നോക്കിക്കാൻ പറ്റിയല്ലോ, ഇവനെ കൊണ്ട് മധുരം തന്നെ നോക്കിയിരിക്കണം കേട്ടോ. ഇത് കണ്ടോ അതിൻ്റെ ഉള്ളിൽ നിറച്ചിരിക്കുന്ന സംഭവം കണ്ടോ, എന്നാ സംഭവം നോക്കി, നല്ല കണ്ട വായിൽ വെള്ളം വരില്ലേ അല്ലേ. അതുപോലെ തന്നെ ഞാൻ ആ കോട്ടിങ് മാത്രം എടുത്തിട്ട് ആ പഞ്ചസാരയും കൂടെ കൂട്ടി തന്നു നോക്കി. അല്ലേ വാ, ഒന്നും പറയാനുള്ള കേട്ടോ. അതെ, അപ്പം ബഹു രസം അല്ലേ, രസമായിട്ടിരിക്കുന്നു, അടിപൊളി. പക്ഷെ ഇത് കൂടി വലിയ പഴമാണെങ്കിൽ കണ്ടോ, ഒരെണ്ണം മതി, അത്താഴം പോലും വേണ്ട. അപ്പൊ എന്തായാലും നല്ലൊരു വിഭവം, നല്ലൊരു 4 മണി പലഹാരം ഏത്തപ്പഴത്തിനൊക്കെ വില കുറവാണ്. അപ്പൊ മേടിച്ച് ഉണ്ടാക്കി നോക്കാം അല്ലേ. തീർച്ചയായിട്ടും. അപ്പൊ പുതിയൊരു ഐറ്റം നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അമ്മച്ചിയുടെ വാഴക്കൊത്ത് കൊടുത്ത അമ്മച്ചി കുത്തുക്കട. അപ്പൊ പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ.